ഹായ് വെൽക്കം ടു ഗോകുലം പാർക്ക്. ഇന്ന് ഇവിടെ കേക്ക് മിക്സിംഗ് സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ ജി എം മിസ്റ്റർ രാജേഷ്, നമുക്ക് ഇവരോട് ചോദിക്കാം. രാജേഷ്, കെൻ യു പ്ലീസ് ടെൽ അസ് ദ ഹിസ്റ്ററി ബിഹൈൻഡ് ദിസ് കേക്ക് മിക്സിംഗ് സെലിബ്രേഷൻ? ഹിസ്റ്ററി മീൻസ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തൊരു 6 years ബിഫോർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു 100 kilo ഫ്രൂട്ട്സിൽ തുടങ്ങി. നൗ വി ആർ ഇൻ എ സ്റ്റേജ് ലൈക്ക് വി ആർ മിക്സിംഗ് 1500 kilograms ഓഫ് ഡ്രൈ ഫ്രൂട്ട്സ്. അതിന്റെ ഈൽഡ് എടുക്കുന്ന നമ്മൾ ഒരു 3000 kilograms ഓഫ് കേക്ക് ഇത്തവണ നമ്മൾ ഈ ക്രിസ്മസിന് നമ്മൾ എയിം ചെയ്യുന്നു. അതിനു വേണ്ടിയുള്ളതാണ് നമ്മുടെ ഇൻഹൗസ് ഗസ്റ്റ്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനെയൊക്കെ വിളിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ എല്ലാ സ്റ്റാഫും എല്ലാവരും കൂടി ഒരുപോലെ എന്നിട്ട് ഷെഫിൻ്റെ നേതൃത്വത്തിലാണ് ചെയ്യുന്നത്. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് കഴുകി ഉണക്കി റെഡിയാക്കി എടുത്ത ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ അതിൽ അതിലിപ്പോൾ കാഷ്യൂനട്ട് ഉണ്ട്, ബ്ലാക്ക് കറൻസ് ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്, ഫിഗ് ഉണ്ട്, ചെറി ഉണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഹണിയും മറ്റേ ജ്യൂസും പിന്നെ കുറച്ച് ഫ്ലേവറിങ്ങിന് വേണ്ടി കുറച്ച് ഓറഞ്ച് ജ്യൂസ്, ദെൻ അഗെയിൻ സം ആൽക്കഹോൾ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മളൊരു ഇറ്റ് വിൽ കീപ് ഫോർ അനദർ 2 months. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ കേക്ക് മിക്സിംഗ് സെലിബ്രേഷൻ ആണ്. ഇന്ന് ഇവിടെ ഇത് ഗോകുലം പാർക്കിൽ നടക്കാൻ പോകുന്നുണ്ട്. ലെറ്റ്സ് ചെക്ക് ഔട്ട്. ഇത് നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ 500 kilograms ഓഫ് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. ഇത് നമ്മൾ ടേബിൾ ഇത്രയും വലിയ ടേബിൾ ഇട്ടേക്കണ ഇതിൽ ഇത്രയും സ്പേസ് ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ രണ്ടു തവണയും കൂടി ഒന്നുകൂടി ഇത് ചെയ്യുന്നുണ്ട്. അതായത് ടോട്ടൽ വി ആർ പ്ലാനിങ് ഫോർ 1500 kilograms ഓഫ് ഡ്രൈ ഫ്രൂട്ട് ഉണ്ട് ഫോർ ദ കേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് കേക്ക് മിക്സിംഗ് ഷോ തുടങ്ങാം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. രാജേഷ് ജി നമ്മളോട് പറയും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടാണ് ഈ കേക്ക് മിക്സിംഗ് ഒക്കെ നടക്കുന്നത്. ലെറ്റ്സ് ചെക്ക് ഔട്ട്. ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് സാൾട്ട്. വി ആർ ജസ്റ്റ് ആഡിങ് സാൾട്ട് ടു സോ നെക്സ്റ്റ് നമ്മൾ സാൾട്ട് ഇട്ട് കഴിഞ്ഞ് നമ്മൾ ലെമൺ റിൻഡ് അപ്പൊ ഇനിയിപ്പോ നമ്മള് ഡ്രൈ ഫ്രൂട്ട്സിൽ മിക്സ് ചെയ്യാനുള്ള മിക്സ് ചെയ്തു. ഇനിയിപ്പോ ഇതെല്ലാം കൂടി നമ്മൾ എല്ലാം കൂടി ഇത്ര 500 kilo ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കുന്നതിന് മുമ്പ് ഇതെല്ലാം കൂടി ഒന്ന് ഒന്നാക്കും. ഇനിയിപ്പോ നമ്മൾ ഇത് എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കും. ഇനിയിപ്പോ നമ്മൾ ക്രിസ്മസ് ഡിസംബർ ഏർലി ഡിസംബർ നമ്മൾ ഇത് ബാച്ച് ആയിട്ട് എടുത്തിട്ട് ഓരോരോ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് കേക്ക് ഉണ്ടാക്കി വരും. ഇനിയിപ്പോ നമുക്ക് ക്രിസ്മസ് കേക്ക് ആയിട്ട് തിരിച്ചു കാണാം. ഓക്കെ, താങ്ക് യു.